ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ അഡോബി ഫോട്ടോഷോപ്പിലെ ഒരു സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഓഫർ ഫ്ലയർ ഡിസൈൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ പല സൂപ്പർ മാർക്കറ്റുകളിലും പോകുന്ന സമയത്ത് അവിടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓഫറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലയർ ഡിസൈനോ അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് ഡിസൈനോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫ്ലയർ ഡിസൈനാണ് നമ്മളിന്നിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് ഓഫറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലയർ ഡിസൈനിൽ കൂടുതൽ പേജുകൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ലേഔട്ട് ചെയ്തതിന് ശേഷം ഇൻ ഡിസൈനിൽ കൊണ്ടുപോയിട്ട് കൂടുതൽ പേജുകൾ ആഡ് ചെയ്ത് ഒരു ബുക്ക്ലെറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു A4 സൈസിലുള്ള ഫ്ലയർ ഡിസൈനാണ്. ഇവിടെ ഒരു ഫ്ലയർ ഡിസൈൻ ആവശ്യമായിട്ടുള്ള ഇമേജസ്, അതായത് പ്രൊഡക്റ്റുകളുടെ ഇമേജെല്ലാം ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് ഓൾറെഡി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലയറിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഞാൻ ഈ ഒരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസുകളും ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു ഫ്ലയർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഫയലിലേക്ക് പോയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഡോക്യുമെൻറ്റ് നെയിം ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഓഫർ ഫ്ലയർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ സൈസ് A4 ആണ് വേണ്ടത്. ഇവിടെ ഓൾറെഡി A4 ആണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ 300 തന്നെ കീപ്പ് ചെയ്യാം. ഇനി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്രിൻറ്റിങ് പർപ്പസിനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് CMYK കളർ മോഡ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലയർ ഡിസൈൻ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു ഗ്രേഡിയൻ്റ് കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫില്ലിൽ പോയി കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്യാം. ഈ ഒരു കളറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്പം കൂടി ഡാർക്കായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഗ്രേഡിയൻ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേഡിയൻ്റ് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലെയറിൻ്റെ ബോട്ടം പോർഷൻ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടേക്ക് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെയറിലേക്ക് നമുക്ക് ഒരു വൈറ്റ് കളർ ഗ്രേഡിയൻ്റ് കൂടി ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു ഫില്ലിൽ വൈറ്റ് കളർ ആക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രേഡിയൻറ്റിൽ പോയതിന് ശേഷം ഗ്രേഡിയൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ഞാൻ സിംഗിൾ കളറിലുള്ള ഗ്രേഡിയൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാം. അല്പം കൂടി മുകളിലേക്ക് ഈ ഒരു കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഒരു 20% മതി. അപ്പോൾ നമ്മൾ ഈ ഒരു 20% ഒപ്പാസിറ്റി കൊടുക്കുവാനായിട്ടുള്ള കീബോർഡിലുള്ള ഷോർട്ട് കീ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് പ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 20% ആണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ കീബോർഡിൽ 2 എന്ന കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നമുക്കൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ നെയിം അതുപോലെ ഡീറ്റെയിൽസുകളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫില്ല് ഓപ്ഷനിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റെഡ് കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നല്ലൊരു റെഡ് കളർ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടേക്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ലോഗോയൊക്കെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ലോഗോ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്ലയറിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഈ ഒരു ഡോക്യുമെൻ്റ് എഡ്ജിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇത്രയെങ്കിലും ഗ്യാപ്പിൽ വേണം കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ നെയിമൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നോട്ട് പാഡിൽ ഡീറ്റെയിൽസുകൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രഷ് മാർട്ട് എന്നാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ നെയിം കൊടുക്കുന്നത്. നമുക്ക് ഫോണ്ട് തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോക്സ് ഇറ്റാലിക്കിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അതൊന്ന് ഡിസേബിൾ ചെയ്യാം. അതിനായിട്ട് അപ്പോൾ നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോക്സ് ഇറ്റാലിക്ക് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡീറ്റെയിലിന് മുകളിലേക്ക് നീക്കി വയ്ക്കാം. അതുപോലെ ഈ ലോഗോയിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെയർ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഷോർട്ട് കീസുകളൊക്കെ യൂസ് ചെയ്യുക. ഇനി അടുത്തായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. നമ്മൾ സൂപ്പർ മാർക്കറ്റ് കോപ്പി ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടുന്ന് ഞാൻ പോപ്പിൻസ് എന്നുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്കിത് റെഗുലറിൽ കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫ്രഷ് മാർട്ടിൻ്റെ ആ ഒരു വിഡ്ത്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിനൊരു ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫില്ലിൽ പോവാം. ഇവിടുന്ന് ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലെയർ നമുക്കൊന്ന് താഴേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വിഡ്ത്തിൽ ഡീറ്റെയിൽ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോവാം. ഓക്കെ, ഞാനിവിടെ ഈ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം. ഇനി ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റ് ബ്രാഞ്ചസുകളുടെ ആ ഒരു ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെയും സൈസ് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് സീറോ കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. ഒരു 11 കൊടുത്ത് നോക്കാം. ഓക്കെ, അല്പം കൂടി ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ക്യാപ്ഷൻ കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു ടാഗ് കൊണ്ടുവരണം. അത് ഞാനിവിടെ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിൽ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടാഗൊക്കെ ഞാൻ freepik.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടാഗ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഫ്ലയറിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസുകൾ നമുക്കൊന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഈ രണ്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ ആക്കാം. നമ്മൾ ആപ്പിൾ കാർഡ്സിലുള്ളൊരു ഫോണ്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളർ ഒന്ന് വൈറ്റ് കളർ ആക്കാം. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഫോക്സ് ഇറ്റാലിക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ഡീറ്റെയിൽ ഇതിന് താഴെയായിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു വമ്പിച്ച എന്നുള്ളതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഡീറ്റെയിൽ നമുക്കിവിടെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യാപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടേക്ക് ഈ ഒരു ഫ്ലയറിൻ്റെ മെയിൻ ക്യാപ്ഷനും അതുപോലെ തന്നെ ഒരു ടാഗ് കൂടി പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ടാഗാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. ഞാനിത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിതിവിടെ മെയിൻ ക്യാപ്ഷനായിട്ട് സൂപ്പർ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാം. രണ്ട് വേർഡുകളായിട്ട് നമുക്കിത് ടൈപ്പ് ചെയ്താൽ മതി. ആദ്യം സൂപ്പർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. സോറി, ഈ ഒരു ഫോണ്ട് മലയാളത്തിലാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഇതൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് പോപ്പിൻസ് എന്നുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഞാനിവിടെ നിന്ന് ബോൾഡ് ഇറ്റാലിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. നമുക്കിവിടേക്ക് ഇതിനെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ ഈ ഒരു ഡീറ്റെയിലൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അല്പം കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു ഡീറ്റെയിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം.
ഇവിടെ ഞാൻ ഇതിന്റെ ഡിസ്റ്റൻസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഓക്കേ നമുക്ക് ഇവിടെ ഇത്രയും ഡ്രോപ്പ് ഷാഡോ മതി ഓക്കേ പ്രസ് ചെയ്യാം ഇനി ഈ ഒരു ഡീറ്റെയിലും തന്നെ ഞാൻ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നമുക്ക് സെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ സൂപ്പർ സെയിൽ എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ താഴേക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റുകളുടെ ഇമേജസ് കൊണ്ടുവരാം അതുപോലെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റുകളെയും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓഫറുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമുക്കിവിടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കണം അതായത് കുറച്ച് മറ്റുള്ള ഇമേജിനേക്കാളും കുറച്ചും കൂടെ സൈസ് കൂട്ടി കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്കിവിടേക്ക് കൊണ്ടുവരാം ഈ ഒരു രണ്ട് പ്രൊഡക്റ്റാണ് നമ്മൾ കോംബോ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓഫറിൽ കൊടുക്കുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം അതിനുശേഷം ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം ഓക്കെ നമുക്കിവിടെ ഈ ഒരു ഇമേജ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം ഇവിടെ ഈ ഒരു ഫ്ലെയറിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഓഫറുകളും എൻ്റെ ഒരു ഇമാജിനേഷനാണ് നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കുക നിങ്ങളുടെ വർക്കിനകത്ത് ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണ് ഓഫർ ഉള്ളതെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് എലിപ്സ് ടൂള് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫില്ലിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു റെഡ് കളർ തന്നെ സെലക്ട് ചെയ്യാം അതുപോലെ നമുക്ക് ഇതിന് സ്ട്രോക്ക് കൂടി കൊടുക്കണം ഇവിടുന്ന് ഞാനൊരു വൈറ്റ് കളറുള്ള സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ തിക്നെസ് നമുക്ക് 3 പോയിൻ്റ് തന്നെ കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്കിവിടേക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുൻപത്തെ പ്രൈസും അതുപോലെ ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫറിലുള്ള പ്രൈസും പിന്നെ എത്ര പെർസെൻറ്റേജ് ആണ് ഓഫ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു 250 rupees ആണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം അതുപോലെ നമുക്കിവിടുന്ന് ഫോക്സ് ബോൾഡ് ഇനേബിൾ ചെയ്യാം ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു 18 പോയിൻ്റ് കൊടുത്ത് നോക്കാം ഓക്കെ നമ്മളിവിടെ മുൻപത്തെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഓഫ് എന്നുള്ള ഒരു ഡീറ്റെയിലും കൂടെ കൊടുക്കാം ഞാനിവിടെ ഒരു 50% കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക് റെഗുലർ കൊടുത്താൽ മതി ഇതിൻ്റെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഈ ഒരു മുൻപത്തെ പ്രൈസ് അതുപോലെ എത്ര പെർസെൻറ്റേജിലാണ് ഓഫ് എന്നുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മുൻപത്തെ പ്രൈസിലൊന്ന് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടേക്ക് ഒരു ഐക്കൺ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു 125 rupees ആണ് കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ കളർ നമുക്കൊരു യെല്ലോ കളറിലാണ് കൊടുക്കേണ്ടത് ഈ ഒരു യെല്ലോ കളർ നമുക്ക് പിക്ക് ചെയ്ത് നോക്കാം കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കാം ഓക്കെ അതുപോലെ ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ താഴേക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ ഇമേജുകളും അതുപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അതുപോലെ ഞാൻ ഈ ഒരു പ്രൈസ് ഡീറ്റെയിലും ഈ ഒരു ഷേപ്പുമാണ് താഴേക്കുള്ള പ്രൊഡക്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിനെയും അതുപോലെ തന്നെ ഡീറ്റെയിൽസിനെ ഒക്കെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പാക്കി മാറ്റാം അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഓരോ ഡീറ്റെയിൽസുകളും സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ പ്രൈസ് ഡീറ്റെയിൽസിൻ്റെ എല്ലാ ലെയറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ ജി പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പാക്കാം ഇനി നമുക്ക് ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റുകളുടെ ഇമേജുകൾ കൊണ്ടുവരാം ഇനി ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഓരോ പ്രൊഡക്റ്റിലും ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ആവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം ഇവിടെ ഈ ഒരു ഡീറ്റെയിൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഗ്രൂപ്പിനെ താഴേക്കും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ ഈ ലെയറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം കീബോർഡിലെ സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീയിൽ പ്രസ് ചെയ്യാം
ഇപ്പോൾ ഈ ഒരു ലെയർ ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സൈസ് മതി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ട്രോക്കിൻ്റെ തിക്നെസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു തിക്നെസ് ഒരു 2 പോയിൻ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് ഡീറ്റെയിൽ എല്ലാ പ്രൊഡക്റ്റുകൾക്കും താഴെയായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നിനും ഇപ്പം സ്പെസിഫിക് ആയിട്ട് പ്രൈസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളുടെയും സൈഡിലായിട്ട് കൊടുക്കാം. ഈ ഒരു 4 ഗ്രൂപ്പിനെ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് താഴേക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പ്രൊഡക്റ്റുകളുടെ നെയിം അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ കൂടി ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് കൊടുക്കാം. ഒരു 5 kg കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതൊന്ന് ബോൾഡിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകൾക്കും നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ തൽക്കാലം ഈ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എല്ലാ പ്രൊഡക്റ്റുകളുടെ മുകളിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലയറിൻ്റെ താഴേക്ക് ഒരു QR കോഡ് അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് QR കോഡ് അതിൻ്റെ ആ ഒരു ഡീറ്റെയിലും ടൈപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ QR കോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടേക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ നോട്ട് പാഡിൽ നിന്ന് അത് കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഞാൻ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫോക്സ് ബോൾഡ് ഡിസേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഈ ആദ്യത്തെ 2 ലൈന് നമുക്ക് ഒരേ സൈസിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ലാസ്റ്റത്തെ ലൈൻ്റെ സ്റ്റൈൽ ഒരു ലൈറ്റിൽ കൊടുക്കാം. ഇവിടുന്ന് ലൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസും നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു QR കോഡും അതുപോലെ തന്നെ ഡീറ്റെയിൽസുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഇത് നമുക്കൊരു വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു തംബ്നെയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടേക്ക് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽ അതുപോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ഡീറ്റെയിൽസുകൾ കോപ്പി ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ കളർ നമുക്കൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ബോൾഡിലാണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ലൈന് ഇറ്റാലിക്കിൽ കൊടുക്കാം. അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡ് ലൈൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഒരു ടാഗ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ടാഗ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ താഴെയായിട്ട് കസ്റ്റമർ കെയർ നമ്പർ കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു റെക്റ്റാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ റെക്റ്റാംഗിൾ ടൂള് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മുകളിലെ നമ്പറിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനൊരു ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഫില്ലിൽ വന്നതിന് ശേഷം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ കസ്റ്റമർ കെയർ ഡീറ്റെയിൽ കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് റെഗുലർ സ്റ്റൈലിന് മതി. അതുപോലെ ഇതിൻ്റെ കളർ ബ്ലാക്ക് ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഡീറ്റെയിൽ മുകളിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ സൈസൊക്കെ റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഷേപ്പിനകത്ത് ഫിറ്റാവുന്ന രീതിയിൽ കൊടുക്കാം. അതുപോലെ ഈ ക്യാഷ് ഓൺ ഡെലിവറി ഐക്കൺ ഞാൻ അല്പം കൂടി താഴേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടാഗിന് ചുറ്റുമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു യെല്ലോ കളർ കൊടുക്കണം. അതായത് ഈ ഒരു ക്യാപ്ഷൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫിൽ കളറായിട്ട് ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുത്തിരിക്കുന്ന ലെയറുകൾക്ക് മുകളിലായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു വൈറ്റ് കളറിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷ് ടൂള് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടാഗിൻ്റെ പുറകിലായിട്ട് കളർ ബ്രഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടാഗിന് ചുറ്റുമായിട്ട് ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാപ്ഷൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിളായുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.